നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നൊരു നിലവിളി കേൾക്കുകയാണ്. അതായത് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായ വി വി രാജേഷിൻ്റെ ഒരു കരച്ചിൽ കേൾക്കാനിടയായി. അതായത് നഗരസഭയിൽ കൗൺസിലർമാർ സത്യാഗ്രഹം കിടന്നിട്ട് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെങ്കിലും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല. അവരെ ഉദ്യോഗസ്ഥ മാഫിയ അവരെ നിയന്ത്രിക്കുകയാണ്. അതായത് രാജേഷൊക്കെ വിചാരിച്ചു പത്ത് ദിവസം ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവുമില്ല, ചുമ്മാ ഒരു കോലാഹലം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി സമരരംഗത്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഒരു നാടകം കളിച്ചു. നാടകം കളിച്ച് കളിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിനെ നെല്ലിക്കയുടെ അവസ്ഥയായി. നേതാക്കന്മാർ അവിടെ പട്ടിണി കിടക്കുന്നവർ അവിടെ കിടക്കുകയും ചെയ്യുന്നു, നിർത്താനും പറ്റാത്ത അവസ്ഥയിലായി. വീട്ടുകാരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയമാണ്. ആ വിഷയത്തിൽ കൃത്യമായ ഒരു കൗൺസിൽ യോഗം മേയറായ ആര്യ രാജേന്ദ്രൻ വിളിച്ചു ചേർത്തു. ആ കൗൺസിൽ യോഗത്തിൽ മേയറുടെ വായ അടപ്പിച്ചാണ് മറുപടി പറഞ്ഞതെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരെ അംഗീകരിക്കാൻ പറ്റും. പക്ഷേ കഴിഞ്ഞ 10-25 ദിവസമായി ഈ 35 കൗൺസിലർമാർ വാർഡുകളിൽ പോവുകയോ വാർഡുകളിലെ കാര്യങ്ങൾ നോക്കാതെയോ നഗരസഭയിൽ വന്നിരുന്ന് ഒരു സമര നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു എന്റർടൈനിങ് സമരമാണ്. ബി ജെ പി നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊരു എന്റർടൈൻമെന്റായി മാറിയിട്ടുണ്ട്. കൗൺസിൽ ഹാളിനകത്ത് കുറച്ച് ദിവസമായ ഹോമമൊക്കെ നടത്തി ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയാണ്. എവിടെയെങ്കിലും കേട്ട കേൾവിയുള്ളതാണ്. എന്താണ് കൗൺസിൽ ഹാൾ, എന്താണ് നിയമസഭാ ഹാൾ, എന്താണ് ലോക്സഭാ ഹാൾ എന്നതിനെ സംബന്ധിച്ചൊക്കെ 10 പൈസയുടെ ബോധമില്ല. അല്ലെങ്കിൽ ഒരു ജനാധിപത്യത്തിന്റെ സംവിധാനത്തിനകത്ത് കയറി ഹോമം നടത്തുമായിരുന്നു. ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ കാട്ടുന്ന കുറെ നേതാക്കന്മാർ അവിടെ സമരം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് മേയറോ അല്ലെങ്കിൽ സർക്കാരോ അതിനെ മീണ്ടു കേൾക്കാൻ പോയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. കാര്യം വിഷയത്തെക്കുറിച്ച് കൃത്യമായി ആര്യ രാജേന്ദ്രൻ വിശദീകരിച്ചതാണ്. അത് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. 2 അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 അറസ്റ്റ് ഉണ്ടായത് ബി ജെ പി അവിടെ സമരം കിടക്കുന്നുണ്ടെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് എന്താണ് ഇവരുടെ പങ്കെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അറസ്റ്റ് ചെയ്യാനൊക്കെ ഈ നാട്ടിലൊരു പ്രൊസീജിയർ ഉണ്ട്. അല്ലാതെ ബി ജെ പി രാവിലെ കണ്ണും തുറന്ന് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ആൾക്കാരെ പിടിച്ച് അകത്തിടും പോലെയല്ല കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഏതൊക്കെ ഉദ്യോഗസ്ഥർ കുറ്റം ചെയ്തു, കുറ്റം ചെയ്തില്ല എന്നത് സംബന്ധിച്ച് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ ബി ജെ പി ഇവിടെ സമരം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിലൊക്കെ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സത്യാഗ്രഹം കിടന്ന മറ്റൊരു ഉദാഹരണം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശബരിമലയ്ക്ക് വേണ്ടി സെക്രട്ടേറിയറിന്റെ ഫ്രണ്ടിൽ കുറെ ദിവസം സമരം കിടന്നു. രാജേഷിനൊക്കെ ഓർമ്മയുണ്ടാകും, വല്ല സംഭവിച്ചോ. അവിടെ ശോഭാ സുരേന്ദ്രൻ വന്ന് സത്യാഗ്രഹം കിടക്കുന്നു. കുറേയേറെ ആൾക്കാരെ ഇത്തരത്തിൽ പിന്നാമ്പുറങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് സത്യാഗ്രഹം നടത്തി കുറച്ച് ദിവസം കഴിഞ്ഞ് പൊടിയും തട്ടി എണീറ്റ് പോയി. ഈ ഗവൺമെന്റ് അതിനെ മൈൻഡ് ചെയ്തില്ല. അത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകാൻ പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം വിളിച്ചപ്പോൾ എന്തുകൊണ്ട് മേയറുടെ മറുപടി നിങ്ങൾക്ക് കേൾക്കണ്ടാതെ വന്നു? എന്തുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ, പ്രത്യേക കൗൺസിൽ യോഗമായിരുന്നു, ആ കൗൺസിൽ യോഗത്തിൽ ബി ജെ പിക്ക് ആത്മാർത്ഥതയോ ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രനെ ഉത്തരം മുട്ടിച്ച് ഈ നാടിന്റെ മുന്നിൽ കാണിക്കണമായിരുന്നു, തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്ന് തെളിയിക്കാൻ കഴിയണമായിരുന്നു. ഇതിനൊന്നും പറ്റിയിട്ടില്ല. അപ്പോ എങ്ങനെയും ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിൽ പിടിച്ചങ്ങ് ഊഞ്ഞാലാടണം. അതിന്റെ പേരിൽ ഒരു സമരം തുടങ്ങി, നിരാഹാരം കിടന്നു, അവരെ ആരോഗ്യം മോശമായതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ട് സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല. അത്രേ മൈൻഡ് ചെയ്യാൻ സൗകര്യമില്ലടോ. അങ്ങനെ തന്നെയാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. നിങ്ങൾ സമര നാടകം കളിക്കുമ്പോൾ, നിങ്ങൾ 35 വാർഡുകളിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പല ആൾക്കാർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് കൗൺസിലർമാരില്ല അത്രേ. അതായത് വെള്ളപ്പൊക്കത്തിലെല്ലാം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് നഗരത്തിലെ പലയിടങ്ങളിലും. അപ്പോഴാണ് ഇവിടെ സമര നാടകങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോടൊക്കെ കുറച്ചൊക്കെ പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ ഈ കൗൺസിലർമാർ എന്ത് ചെയ്തേനെ? ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിപ്പോയേനെ? പേമാരി ഈ നാട്ടിൽ വരുമ്പോൾ അനുഭവിക്കേണ്ടവരാണ് എന്നുള്ള പല പരാമർശങ്ങളാണ് ഇതിന്റെ അപ്പോസ്തലന്മാർ ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കോട്ടയത്തും ഇടുക്കിയിലൊക്കെ പേമാരി ഉണ്ടായപ്പോൾ അതിനെ പരിഹസിച്ചവരാണ്. അപ്പോ തലസ്ഥാന നഗരസഭയിലെ 35 വാർഡുകളിലും ഇതാണ് അവസ്ഥ. വി വി രാജേഷിനെ പോലുള്ളവർക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ സമര നാടകം. എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? ജനങ്ങളാകെ ബുദ്ധിമുട്ടുകയാണ്. പലരും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഞങ്ങൾക്കിതൊന്നും അറിയണ്ടേ രാമനാരായണ, നമുക്ക് രാവിലെ ഹോമം നടത്തണം, ഞങ്ങൾക്ക് ശാമ്പ്രാണിത്തിരി കത്തിക്കണം, ഞങ്ങൾക്കെത്തി പൂജ നടത്തണം, ഞങ്ങൾക്കെത്തി അഴിമതി നടത്തണം.
ഇതൊക്കെയാണ് ബിജെപിയുടെ പൊതുശൈലി എന്ന് പറയുന്നത്. അല്ലാതെ ജനങ്ങളോട് പ്രതിബദ്ധത ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നികുതിപ്പണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പണം ഒരു വ്യക്തിക്കും നഷ്ടപ്പെടത്തില്ല. അവർക്ക് ബില്ല് കിട്ടിയത്, അതായത് കരം തീർത്തതിന്റെ ബില്ല് കിട്ടിയതിന്റെ പണം ഉദ്യോഗസ്ഥർ നഗരസഭാ സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ അടയ്ക്കാതെ വകമാറ്റി അല്ലെങ്കിൽ അതിൽ അഴിമതി നടത്തി എന്നുള്ള ആരോപണമാണ്. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ പലയിടങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോ അവിടെ ഒരു വീഴ്ച ഉണ്ടായി, അത് കണ്ടെത്തി, അതിനെതിരെ നടപടികൾ നടക്കുകയാണ്. അല്ലാതെ ഒരു സംഭവം ഉണ്ടായ ഉടനെ ഞങ്ങളാണ് ഈ നഗരസഭയുടെ മുഴുവൻ ആൾക്കാരുടെയും കാര്യം നോക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു സമര കോലാഹലം ഉണ്ടാക്കിയാൽ നിങ്ങൾ കരുതിയോ? ഇപ്പോ പിണറായി വിജയനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം വി ഗോവിന്ദൻ മാസ്റ്ററൊക്കെ നിങ്ങളെ പിന്നാലെ വരും, നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അവിടെ പട്ടണി കടന്ന് നിങ്ങൾ ഒടുങ്ങിയാൽ പോലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ സംവിധാനങ്ങൾ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. അതിന് നിങ്ങൾ ചെയ്യുന്ന സമരത്തിന് ആത്മാർത്ഥതയില്ല എന്ന് ഈ സമൂഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ടുവന്നും കൗൺസിൽ യോഗം നടക്കുന്ന ഹാളിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് കയറ്റി അത് എന്തോ വിനോദസഞ്ചാരത്തിനുള്ള കേന്ദ്രമാണെന്ന് കരുതുന്ന ബി ജെ പി നേതാക്കന്മാരോട് ഒരു തരത്തിലും അനുകമ്പയുടെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ തട്ടിക്കൂട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടിയാണെന്ന് ഈ സമൂഹം എത്ര കാലമായിട്ട് കാണുന്നതാണ്. ഏതെങ്കിലും ഒരു സമരം നിങ്ങൾ നടത്തി വിജയിപ്പിച്ചതിന്റെ ചരിത്രമുണ്ട്. കുറച്ചു കാലം മുമ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ തോളിക്കേറാൻ നടന്നു, ശിവൻകുട്ടിയുടെ തോളിക്കേറി അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോ വച്ച് കെട്ടി അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുന്നിലൊക്കെ സമരം തുടങ്ങിയതും അവസാനിപ്പിച്ചതൊക്കെ എപ്പോഴാണെന്ന് പോലും അറിയാനില്ല. നിങ്ങൾ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ആ ടോൾ പിരിവിന്റെ അവിടെ പോയി സമരം ചെയ്യും. നിങ്ങളുടെ പാർട്ടിയാണ് ഇപ്പോൾ ആൾക്കാരിൽ നിന്ന് ഈ കൊള്ളയടിച്ചുകൊണ്ട് 30-40 രൂപ ടോൾ ഈടാക്കുന്നത്. അവിടെയൊക്കെ പോയി ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ നഗരസഭയിലെ ഭരണപക്ഷമായ ഇടതുപക്ഷത്തിന് അങ്ങ് പ്രതിസന്ധിയിലാക്കി കളയാന്ന് പറഞ്ഞൊരു സമരം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലം അവിടെ ഇതുപോലെ ഇരുന്ന് കുറച്ചു പേരെ ആശുപത്രിയിലേക്ക് മാറ്റാം, അടുത്ത കുറച്ചു പേർക്ക് ഇരിക്കാം, എല്ലാവരുടെയും ടേം കഴിയുമ്പോൾ പൊടിയും തട്ടി എണീറ്റ് വീട്ടിൽ പോകാം. അതേ നടക്കാൻ പോകുന്നുള്ളൂ. ഇവിടെ ഭരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയാണ്, അത് മറക്കണ്ട. അതിനെ നയിക്കുന്നത് പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ശൈലി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ സമരം എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാകും. ഒരു ഈച്ചക്കുഞ്ഞ് പോലും നിങ്ങളെ വന്ന് തിരിഞ്ഞു നോക്കാനോ ഈ സമരത്തിന് ചെവി കൊടുക്കാനോ പോകുന്നില്ല. വല്ല ജനൻ ടി വി ഒക്കെ വന്ന് രണ്ട് വാർത്ത കൊടുത്തിട്ട് പോകുമ്പോൾ അത് കണ്ട് നിർവൃതി അടയാമെന്നതിനപ്പുറം ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് രാജേഷും കൂട്ടരും തിരിച്ചറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്.